കൂട്ടുകാരെ നമുക്കിന്ന് അവല് കൊണ്ടൊരു അടിപൊളി ഒരു മിഠായി ഉണ്ടാക്കാം അയ്യ എങ്ങനെ ഉണ്ടാക്കാനാണ് നമുക്ക് കാണാം തീ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെക്കാം വെച്ചിട്ട് ചട്ടി നന്നായിട്ട് ഒന്ന് ചൂടാവട്ടെ ഈ ചട്ടി ചൂടായി നമുക്ക് ഈ അവല് ഇതിലിട്ട് വറുത്തെടുക്കാം ഇത് രണ്ട് കപ്പ് അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ നമുക്കൊന്ന് വറുക്കാം ചെറിയ തീയിൽ വെച്ചിട്ടേ ചെറുതായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി ഒന്ന് അവല് നന്നായിട്ട് ചൂടായാൽ മതി ഈ അവല് നല്ലപോലെ ഒന്ന് ചൂടായി നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത് കപ്പലണ്ടി നമ്മൾ കടയിൽ നിന്ന് വറുത്തത് വാങ്ങിയതാണ് ഇനി നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കി എടുക്കാം ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് ചൂടായ നമുക്കിനി ഇത് ഇറക്കി പാത്രത്തിൽ വേറൊരു പാത്രത്തിലെടുത്ത് മാറ്റി വെക്കാം നമുക്ക് ഈ കടല ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിപ്പിച്ചെടുക്കാം നന്നായിട്ട് പൊടിയരുത് കുറച്ച് പൊടിച്ചെടുക്കാം ഇതേപോലെ പൊടിച്ചെടുക്കുക ഇതാ ഇങ്ങനെ നമുക്കിനി ഈ ജാറിൽ തന്നെ ഈ ചൂടാക്കി അവൽ ഇതിലിട്ട് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കാം ഇതിനി പൊടിച്ചു കൊണ്ടുവരാം ഇനി നമുക്ക് അവലും പൊടിപ്പിച്ചു കൊണ്ടുവന്ന് ഇതാ ഇതേപോലെ നല്ല നൈസായിട്ട് പൊടിക്കുക ഇത് നമുക്കിനി ഇത് ഇവിടെ ഇരുന്നോട്ട് ശർക്കര ഉരുക്ക പൊടിച്ചിട്ട് രണ്ട് കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്ക രണ്ട് കപ്പ് ശർക്കരയാണ് രണ്ട് കപ്പ് ശർക്കരക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ രണ്ട് കപ്പ് ശർക്കരക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം ശർക്കര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് ഇറക്കി വെക്കാം ഇനി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് മിഠായി ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്കിനി ഇനി ഒരു ചട്ടി അടുപ്പത്തെച്ച് ഇനി നമുക്ക് ഇതിലൊരു സ്പൂണ് നെയ്യ് ഒഴിക്കാം ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇതിലിട്ട് കൊടുക്കാം അത് ഒന്ന് ഇതാവട്ടെ എന്നിട്ട് തേങ്ങ ഇതിലിട്ട് കൊടുക്കാം അരമുറി തേങ്ങയാണ് ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാക്കി എടുക്കാം തേങ്ങ നമുക്ക് ഒരു വെള്ളമൊക്കെ വറ്റി നല്ലൊരു പാകത്തേക്ക് വന്നു ഇനി നമുക്ക് ശർക്കര ഉരുക്കിയത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം തരിച്ചു ഒഴിക്കണേ അല്ലെങ്കിൽ അതിൽ പൊടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പെടുള്ളു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തളച്ചാ മതി നൂല് പോലെ ഒന്നും ആവണ്ട നന്നായിട്ട് തളയ്ക്കട്ടെ ഇത് നന്നായിട്ട് തളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കടല പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഇളക്കി കൊടുക്കാം അത് ഒന്ന് നന്നായിട്ട് തളച്ചോട്ടെ നമുക്കിനി ഇതിൽ ഒരു ഇച്ചിരി ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം
ഇതില് ഞങ്ങൾ ഉപ്പ് ഇട്ടിട്ടില്ല കടലയില ഉപ്പ് ഉണ്ട് അതുകൊണ്ടാണ് ഉപ്പ് ഇടാത്തത് ഇല്ലെങ്കിൽ ഒരുനുള്ള ഉപ്പ് ഇടാൻ ചെയ്യാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇനി നമുക്ക് ഈ അവല് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേ ചേർത്ത് കൊടുത്താ മതിയേ നമുക്ക് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇട്ട് ഇളക്കിയ ഉടൻ പെട്ടെന്ന് വേഗം കട്ടിയാവും ട്ടോ അപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയോ ഒരു സ്പൂൺ നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ നെയ്യ് ഉരുകണത് വരെ വല്ലാതെ ഇതായ മുറുകി നമുക്ക് തിന്നാൻ പറ്റാണ്ടാവും അതുകൊണ്ട് നമുക്കൊരു പരുവം വരെ ഇളക്കിയെടുക്കാം ഒന്നുകൂടി ഒന്ന് മുറുകട്ട് ചട്ടിന്ന് കണ്ട ഇങ്ങനെ വിട്ട് വരുന്ന അത്ത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി നമുക്കിത് ആയി എടുക്കാം നമുക്കിനി ആ കൈ പിടിച്ചാൽ ചൂട് സഹിക്കാൻ പറ്റണത് വരെ ചൂടാറാൻ വെക്കാം അത് ഉരുട്ടിയെടുക്കണ്ടേ അതിനാണ് ഒന്ന് ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പ നമുക്ക് അത്യാവശ്യം ചൂടാറി അത് ചെറിയ ചൂടോടെ വേണം കുഴച്ചിട്ടെടുക്കാന് ഇനിയിപ്പോ നമുക്കത് പരത്തിയിട്ട് മുറിച്ചെടുക്കും മിഠായി ആയിട്ട് മുറിച്ചെടുക്കാം നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം ചെറിയ ചൂടുണ്ട് വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം നമുക്ക് ഈ സാധനം കൊണ്ടൊന്ന് മുറിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അവല് മിഠായി റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കഴിക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക.